കൊല്ലം പത്തനാപുരം പിടവൂരിൽ 4 കിലോ കഞ്ചാവുമായി ആംബുലൻസ് ഡ്രൈവർ ഉൾപ്പെടെ 2 പേർ പിടിയിൽ. കറവൂർ സ്വദേശി വിഷ്ണു, പുനലൂർ സ്വദേശി നസീർ എന്നിവരാണ് പിടിയിലായത്. പത്തനാപുരം കേന്ദ്രീകരിച്ച് വ്യാപകമായി കഞ്ചാവ് വിൽപ്പന നടക്കുന്നുണ്ടെന്ന കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഈ മേഖലയിൽ പോലീസ് പരിശോധന ശക്തമാക്കിയിരുന്നു. ഡിഐജിയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ നടന്ന കോംബിംഗ് ഓപ്പറേഷന്റെ ഭാഗമായാണ് ആംബുലൻസിലും പോലീസ് പരിശോധന നടത്തിയത്. ഇതോടെയാണ് കഞ്ചാവുമായി ആംബുലൻസിൽ വന്ന വിഷ്ണു, നസീർ എന്നിവരെ പിടികൂടിയത്. 2 കിലോ വീതമുള്ള 2 പൊതികളിലായാണ് ആംബുലൻസിൽ കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. റൂറൽ SP കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘവും പത്തനാപുരം പോലീസും ചേർന്നാണ് പരിശോധന നടത്തി പ്രതികളെ പിടികൂടിയത്. പത്തനാപുരം മേഖലയിൽ കഞ്ചാവ് എത്തുന്നുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് രഹസ്യവരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോമ്പിംഗ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ വാഹനങ്ങളും നമ്മളിന്ന് ചെക്ക് ചെയ്തത്. ഇപ്പോൾ നോർമലി ആംബുലൻസ് പോലുള്ള വാഹനങ്ങളാണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യാറില്ല, പക്ഷേ ഇന്ന് കോമ്പിംഗ് ഓപ്പറേഷൻ ആയതുകൊണ്ട് എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ ആംബുലൻസിൽ നിന്നും ഈ സാധനം പിടിച്ചിരിക്കുന്നത്. 2 കിലോ വീതമുള്ള 2 പാക്കറ്റുകളിലായിട്ടുള്ള 4 കിലോ കഞ്ചാവാണ്. 2 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഞ്ചാവിന്റെ ഉറവിടത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടതുകൊണ്ട് അതിനെക്കുറിച്ചും പോലീസ് വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് സമീപം ഓടുന്ന ആംബുലൻസിലാണ് കഞ്ചാവ് സൂക്ഷിച്ചത്. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്ത് ഇതിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.